Network News is brought to you in association with Pavan and Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ പോലീസ് മൈതാനം നവീകരണത്തിന്റെ മുന്നോടിയായി ഡിസൈൻ തയ്യാറാവുന്നു. ഇതിന്റെ ഭാഗമായി ജനപ്രതിനിധി ഉദ്യോഗസ്ഥ സംഘം പോലീസ് മൈതാനം സന്ദർശിച്ചു. സ്മാരകം, ഓപ്പൺ സ്റ്റേജ്, വാക്ക്വേ എന്നിവ ഒന്നാം ഘട്ടത്തിൽ. ₹18.51 കോടി ചിലവിൽ പഴയങ്ങാടിയിൽ പുതിയ പാലം ഒരുങ്ങുന്നു. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് പ്രവൃത്തി പുരോഗമിക്കുന്നു. പുതിയ പാലം പഴയങ്ങാടി പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി. മാത്തിൽ സ്വാമിമുക്ക് റോഡിൽ ബസ് സർവീസ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആധുനിക രീതിയിൽ റോഡ് നവീകരിച്ചിട്ടും ബസ് സർവീസ് ഇതുവഴി ഇല്ലാത്തത് ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ചന്തപ്പുര വണ്ണാത്തിക്കടവ് പാലം ഇരുട്ടിൽ തന്നെ. പാലത്തിൽ തെരുവുവിളക്ക് സ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ. കാൽനടയാത്രക്കാർ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ പോലീസ് മൈതാനം നവീകരണത്തിന്റെ മുന്നോടിയായി ഡിസൈൻ തയ്യാറാവുന്നു. ഇതിന്റെ ഭാഗമായി ജനപ്രതിനിധി ഉദ്യോഗസ്ഥ സംഘം പോലീസ് മൈതാനം സന്ദർശിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള പയ്യന്നൂർ പോലീസ് മൈതാനം നവീകരിച്ച് സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷിക സ്മാരകമായി മാറ്റുന്നതിന്റെ ഭാഗമായി പദ്ധതിയുടെ രൂപകൽപ്പന തയ്യാറാക്കുന്നതിനായി ജനപ്രതിനിധി ഉദ്യോഗസ്ഥ സംഘം മൈതാനം സന്ദർശിച്ചു. 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു സംസാരിച്ചത് ഈ മൈതാനത്തിൽ വെച്ചായിരുന്നു. ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നതിന് 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തിരുന്നു. വിവിധ കേസുകളിൽ പിടികൂടുന്ന വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഡംപിംഗ് യാർഡായാണ് ഗ്രൗണ്ട് നേരത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഡംപിംഗ് യാർഡ് നിർമ്മിക്കുന്നതിനായി കോറോം വില്ലേജിൽ 1 ഏക്കർ ഭൂമി സർക്കാർ അനുവദിക്കുകയും വാഹനങ്ങൾ അങ്ങോട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര ചരിത്രം ഓർമ്മിപ്പിക്കുന്ന സ്മാരകം, ഓപ്പൺ സ്റ്റേജ്, വാക്ക്വേ തുടങ്ങിയവയാണ് ഒന്നാം ഘട്ടത്തിൽ ഒരുക്കുന്നത്. ടി ഐ മധുസൂദനൻ MLA, DYSP എ ഉമേഷ്, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പൊതുമരാമത്ത് ആർക്കിടെക്ട് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 18.51 കോടി രൂപ ചിലവിൽ പഴയങ്ങാടിയിൽ പുതിയ പാലം ഒരുങ്ങുന്നു. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പിലാത്തറ പാപ്പിനശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി കുപ്പം പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18.51 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 9 സ്പാനുകളിലായി 246.15 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് ജലഗതാഗത സൗകര്യത്തിനായി 55.05 മീറ്റർ നീളത്തിൽ സെന്റർ സ്പാനും നിർമ്മിക്കും. പാലം വരുന്നതിൽ വളരെ സന്തോഷമാണ്. നമ്മളെ MLA TV രാജേഷ് ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ പാലം നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. നമ്മൾ സർക്കാരിന്റെ വലിയ നേട്ടമായിട്ട് തന്നെയാണ് നമ്മളിത് കണക്കാക്കുന്നത്. പാലത്തിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു, പൈലിംഗ് പ്രവർത്തനം ആരംഭിച്ചു. ഇത് പാലം വരുന്നതോടുകൂടി തന്നെ KSTPA റോഡിനെല്ലാം അപകടം എല്ലാം കുറക്കാൻ കഴിയും. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗർഡർ സോളി സ്ലാബ് ടൈപ്പിൽ നിർമ്മിക്കുന്ന പാലത്തിന് 11 മീറ്റർ വീതിയും ഇരുഭാഗത്തും 1.5 മീറ്റർ നടപ്പാതയും ഉണ്ടാകും. പഴയങ്ങാടി ഭാഗത്ത് 98 മീറ്ററും ചെറുകുന്ന് ഭാഗത്ത് 108 മീറ്ററും നീളത്തിൽ 11 മീറ്റർ വീതിയിൽ അനുബന്ധ റോഡും നിർമ്മിക്കും. പൊതുമരാമത്ത് വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന ജാസ്മിൻ കൺസ്ട്രക്ഷൻ ആണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു KSTP റോഡിൽ പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുക എന്നത്. മുൻ MLA ആയിരുന്ന TV രാജേഷും അതുപോലെ MVijin MLA യുടെയും ഒക്കെ ഇടപെടലിന്റെ ഭാഗമാണ് പഴയങ്ങാടിയിൽ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നത്. പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. പഴയങ്ങാടിയിൽ നിന്ന്
ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാത്തിൽ സ്വാമിമുക്ക് റോഡിൽ ബസ് സർവീസ് വേണമെന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. വീതിയുള്ളതും സുഗമമായതുമായ ഒരു റോഡാണിത്. എന്നാൽ നാളിതുവരെ ഇതുവഴി ഒരു ബസ് ഓടിയിട്ടില്ല. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാന റോഡാണിത്. മാത്തിൽ അയ്യോളം, പുല്ലാമണി, കാനഞ്ചേരി, കോട്ടം, സ്വാമിമുക്ക പ്രദേശങ്ങളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. മാത്തിൽ സ്കൂൾ, വിഷ്ണു ശർമ്മ LP സ്കൂൾ, ആലപ്പടമ്പ് റേഷൻ കട എന്നിവിടങ്ങളിലേക്ക് ഈ റോഡ് വഴിയാണ് വരേണ്ടത്. സ്വാമിമുക്ക് മുതൽ ഈ വഴിയുള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ എന്നിവിടങ്ങളിലെല്ലാം എത്താൻ ഇപ്പോൾ കാങ്കോൽ വഴി ചുറ്റിയാണ് എത്തിച്ചേരേണ്ടത്. മാത്തിൽ ആലപ്പടമ്പ്, സ്വാമിമുക്ക്, ഓണക്കുന്ന്, നടക്കാവ്, പടന്ന, ചെറുവത്തൂർ വഴി ബസ് റൂട്ട് അനുവദിച്ചാൽ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബസ് റൂട്ടാകും അത്. കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ മാത്തിലെത്തുന്നതിന് വേണ്ടി ഒരു വാഹന സൗകര്യങ്ങളില്ല. വാഹന സൗകര്യങ്ങൾ ഒരു ബസ് വന്നാൽ ജനങ്ങൾക്ക് ഉപകാരമാകും. സാമ്യുക്ക്, ഏറ്റുകൊടുക്ക, കിണറുമുക്ക് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആലപ്പുഴ വില്ലേജ് ഓഫീസിലേക്ക് വരണമെങ്കിലോ പഞ്ചായത്തിലേക്ക് വരണമെങ്കിലോ സ്കൂൾ കുട്ടികൾക്ക് മാത്തൽ സ്കൂളിലേക്ക് വരണമെങ്കിലോ കൃഷി ഓഫീസിലേക്ക് വരണമെങ്കിൽ പിന്നെ മൃഗാസ്പത്രിയിലേക്ക് വരണമെങ്കിൽ ഒരു സൗകര്യവുമില്ല. നല്ല റോഡുണ്ട്. ഒരു ബസ് വന്നാൽ ആലപ്പടമ്പുള്ള ജനങ്ങൾക്ക് മാത്തിലെത്തുന്നതിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ മാത്തിലെത്താൻ പറ്റും. അതുകൊണ്ട് ഈ നല്ല റോഡുണ്ട്. അതുകൊണ്ട് ബസ് വേണ്ട അത്യാവശ്യമാണ്. ബസ് വന്നാൽ ഈ ആലപ്പടമ്പ് ജനങ്ങൾക്ക് നല്ല ഗുണമാണ്. മാത്തിൽ ഒരുപാട് വികസിക്കുകയും ചെയ്യും. പണ്ട് റോഡിലെ കയറ്റമായിരുന്നു പ്രധാന പ്രശ്നം. എന്നാൽ കയറ്റം കുറച്ച് വീതി കൂട്ടി റോഡ് നവീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബസ് സർവീസ് തുടങ്ങാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും പാലം ഇരുട്ടിൽ തന്നെ. ചന്തപ്പുര വണ്ണാത്തിക്കടവ് പാലത്തിലാണ് നാളിതുവരെയായി തെരുവുവിളക്ക് സ്ഥാപിക്കാത്തത്. പിലാത്തറം മാതമംഗലം റോഡിലെ പ്രധാന പാലമാണ് ചന്തപ്പുര വണ്ണാത്തിക്കടവ് പാലം. ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും പാലം ഇരുട്ടിൽ തന്നെയാണ്. പാലത്തിനു മുകളിൽ ഇതുവരെയായി തെരുവുവിളക്കുകൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വളവുള്ള പാലം കൂടിയാണിത്. രാത്രിയിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്നുള്ള വെളിച്ചം മാത്രമേ ആകെയുള്ളൂ. അതിനാൽ കാൽനടയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലാണ്. തെരുവുനായ ശല്യവും ഈ പ്രദേശത്തുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ തെരുവുവിളക്കുകൾ സ്ഥാപിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ സന്ദർശകരുടെ തിരക്ക്. അവധി ദിനം ആഘോഷിക്കാൻ ദൂരദേശങ്ങളിൽ നിന്നും സന്ദർശകരെത്തുന്നു. ജൈവ വൈവിധ്യ കേന്ദ്രവും ചരിത്ര സ്മാരകങ്ങളുടെ സംഗമഭൂമിയുമായ മാടായിപ്പാറയിൽ ദിനവും നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. അപൂർവ ഇനം പക്ഷികളും പൂമ്പാറ്റകളുമെല്ലാം ഇവിടെ കാണാം. ആഘോഷ ദിനങ്ങളിൽ കുടുംബസമേതം ആളുകൾ എത്തുന്നുണ്ട് ഇവിടെ. പാറയുടെ മനോഹാരിത ക്യാമറയിൽ പകർത്തിയും സെൽഫി എടുത്തും ചിലർ മടങ്ങുന്നു. ദേശങ്ങളെ വെച്ചിട്ട് ഏറ്റവും അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് മാടായിപ്പാറ. ഇവിടെ ഈ വൈകുന്നേരം ആകുന്ന സമയത്തുള്ള ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഇവിടെ ഉണ്ടാകുന്ന ആ വൈകീകരമായിട്ടുള്ള ഒരു അനുഭൂതി നുകരാൻ വേണ്ടിയിട്ട് പല ഭാഗത്തുള്ള ആൾക്കാരും വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ ദിവസം തോറും ഇവിടെ ഇനി പോകുന്ന ഓണം സംസ്ഥാനത്തിൽ പുണ്യദിനങ്ങളായാലും ഏത് വിഷുവായാലും ഓണമായാലും നിരവധി ആൾക്കാർ വന്നിട്ട് ചിറക്കൽ ദേവസ്വത്തിന് കീഴിലുള്ള മാടായിപ്പാറയിൽ അനധികൃത കയ്യേറ്റവും മാലിന്യങ്ങളും തള്ളുന്നതും വ്യാപകമാണ്. പാറയുടെ ജൈവ വൈവിധ്യം സംരക്ഷിച്ച് മികച്ച ടൂറിസം കേന്ദ്രമാക്കി മാടായിപ്പാറയെ മാറ്റണം എന്നാണ് പൊതുജനാഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിഷുവിന് പടക്കത്തിന് പകരം കാർബൺ ഗൺ ഉപയോഗിക്കാം. മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള സംഘമാണ് ഉഗ്ര ശബ്ദമുണ്ടാക്കുന്ന കാർബൺ ഗൺ വിൽപ്പന നടത്തുന്നത്. ആളുകളിൽ ഏറെ കൗതുകം ഉയർത്തുകയാണ് ഈ കാർബൺ ഗണ്ണുകൾ. ആയിരങ്ങൾ കൊടുത്ത് പടക്കങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല. 200 രൂപ കൊടുത്ത് ഒരു ഗൺ വാങ്ങിയാൽ വിഷുവിന് പുലരുവോളം വെടിശബ്ദമുണ്ടാക്കാം. PVC പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ഗണ്ണിൻ്റെ അകത്ത് ചെറിയ കഷ്ണം ഗ്യാസ് വെൽഡിംഗ് കാർബൈഡ് നിക്ഷേപിക്കുന്നു. ഇതിനകത്ത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് ഒന്ന് കുലുക്കി സ്വിച്ചിൽ വിരലമർത്തിയാൽ വലിയ ഗുണ്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കാം. മങ്കി ബഗാനെ കേ ലിയേ
हाँ ये देखो ये ऐसा कारपेट डालने का, उस पर थोड़ा पानी डालने का, पानी डालने के बाद ये बंद कर देने का, थोड़ा ऐसा चेक करने का, ऐसा हाँ ये ऐसा प्रेस करने का। ओके। നേരത്തെ കുരങ്ങുകളെയും പക്ഷികളെയും മറ്റും വിരട്ടി ഓടിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരം ഗണ്ണുകൾ ഉപയോഗിച്ചത്. എന്നാൽ വിഷുക്കാലമായതോടെ പടക്കത്തിന് പകരമായി ആളുകൾ ഇത് വാങ്ങി ഉപയോഗിച്ച് തുടങ്ങി. ഇത് സാധാരണക്കാരന് ഒരു നല്ലൊരു കാര്യമാണ്. ഒന്നാമതെന്ന് പറഞ്ഞാൽ വിഷുവിന് ഇന്നത്തെ മാർക്കറ്റിൽ നോക്കിയാൽ വലിയ ഒരു വലിയ പൈസേൻ്റെ വെടി വേണം. ഇതാകുമ്പോൾ ഒരു അപകടവുമില്ല, കാര്യവുമില്ല, ഒരു എന്താ നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇത് ഒരു എല്ലാവരും മേടിച്ച് സഹകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കുക, ഇല്ലെങ്കിൽ മേടിക്കണ്ട. പക്ഷേ ഏറ്റവും നല്ല കൂടുതലൊരു സൗകര്യവും ഒരു യാതൊരുവിധ ഡേഞ്ചറസും കാര്യവും ഇല്ലാത്ത കുടുംബത്തിൽ പ്രയോഗിക്കാനും കുട്ടികൾക്കെല്ലാം നല്ല ഇതായിട്ട് ആക്കാനും എല്ലാം. പിന്നെ പൈസയും നല്ലതാവാം. ചൈനീസ് വെടിയും മറ്റേ വെടിയും ശുഭാശിയിലെ വെടിയെല്ലാം മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. അതിനാണെങ്കിൽ ഭയങ്കര അപകടവും വരുന്നത്. ഈ അപകടം ഒഴിവാക്കാനും ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യാനും നല്ലൊരു ഉപകരണമാണ് എന്ന എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. നൂറുകണക്കിന് ഗണ്ണുകളാണ് ചെറിയ കാണാം. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി എത്തുമ്പോൾ പോയൊരു കാലത്തിന്റെ ചൂടലും ചൂരലുമാണ് കാങ്കോൽ വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന പി ടി പാർവതിയമ്മ. തിരഞ്ഞെടുപ്പ് കാലം എക്കാലവും പാർവതിയമ്മക്ക് ആവേശം തന്നെയാണ്. എല്ലാ തിരഞ്ഞെടുപ്പ് കാലവും പാർവതിയമ്മയ്ക്ക് ഏറെ ആവേശം നിറഞ്ഞതാണ്. ഈ ആവേശം ഇവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റേതു കൂടിയാണ്. കോറോത്താണ് പാർവതിയമ്മയുടെ സ്വദേശം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാർവതിയമ്മയുടെ ബാല്യ കൗമാരങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകൾക്കും പാർവതി അമ്മയുടെ ഓർമ്മകളിൽ ചുവപ്പിന്റെ നിറമാണ്. എന്റെ മക്കൾ അച്ഛൻ പറഞ്ഞു, ഇനി നീ വോട്ട് തന്നെ ചെയ്യണം എപ്പോഴും, പിന്നെ നീ മാറ്റി ചെയ്യരുത്. എന്റെ ഏട്ടൻ മനങ്ങൊന്ന് മരിച്ചിന്, അതുകൊണ്ട് ഞാൻ എല്ലാം പാർട്ടിക്കാരാണ്, അതുകൊണ്ട് നീയും പാർട്ടിക്കാരാണ് എന്നോട് പാർട്ടിക്കാരാണ് പറഞ്ഞു. അന്നേരം മുതലേ ഞാൻ പാർട്ടിയിൽ കൂടി. നീ ആ പാർട്ടി ഞാൻ ഇന്നും വിട്ടിട്ടില്ല. എന്റെ മരണം വരെ ഞാൻ വിടുതിഞ്ഞില്ല എന്റെ പാർട്ടി, എന്റെ ഈ പാർട്ടി. ആ കാലത്താണ് ഈ എം എസ് ആടാ മരിച്ചിനി. ആദ്യമായി വോട്ട് ചെയ്തത് കോറും ഇരൂർ സ്കൂളിലാണ്. അരിവാളും നെൽക്കതിരനുമാണ് അക്കാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്നതെന്ന് പാർവതിയമ്മ ഓർക്കുന്നു. വോട്ട് ചെയ്തു തുടങ്ങുന്നതിനു മുൻപേ നാട്ടിലെ തിരഞ്ഞെടുപ്പ് കാഹളം എല്ലാവരിലും ആവേശം പടർത്തുന്നതായിരുന്നു. അന്നും ഈ വോട്ട് മടക്കിയിടലാണ്, പെട്ടിയിൽ മടക്കിയിടലാണ്, അതെല്ലാം ഓർമ്മയുണ്ട്. മടക്കി ഇട്ട് വോട്ടും ചെയ്തിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ വന്നു കോറത്തേക്ക്. കോറോത്ത് വന്നു, കുറേ നാൾ കുറേ കോറോത്ത് നിന്നു. ആടുന്ന് പിന്നെ ഞാൻ കാങ്കോലേക്ക് വന്നു. ആ കാങ്കോലേക്ക് വന്നേരം എൻ്റെ കാരണവറുണ്ട് ഒരാൾ. ആ കാരണവർ ചോദിച്ചു, നീ എവിടെ ആയിരിക്കും വോട്ട് ചെയ്തത് എന്നോട്. ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ ഈ പാർട്ടിക്ക് അമ്മാവൻ പറഞ്ഞ പോലെ ചെയ്യാനെനക്കാവില്ല, എൻ്റെ മക്കളച്ഛൻ പറഞ്ഞ കണക്ക് ഞാൻ ചെയ്തു എന്ന് അമ്മാവനോട് പറഞ്ഞു. അമ്മാവൻ കോൺഗ്രസ്സുകാരനാണ്. അന്ന് ഇവിടെ അമ്മമ്മു, അമ്മാവൻ, വലിയരുള്ള എൻ്റെ ഏട്ടൻ, ഇവരെല്ലാം ഒരു കോൺഗ്രസ്സുകാരാണ് രണ്ടു മൂന്നാള്. പിന്നെ ബാക്കിയുള്ളവരെ പാർട്ടിക്കാറില്ലു. പാർവതി അമ്മയുടെ അമ്മാവന്മാർ കടുത്ത കോൺഗ്രസ് പ്രവർത്തകരായിരുന്നിട്ടും അതിനെയൊക്കെ എതിർത്ത് സ്വന്തം നിലപാടെടുത്തതിൽ പാർവതി അമ്മ ഇന്നും അഭിമാനിക്കുന്നു. അക്കാലങ്ങളിലെ സംഭവങ്ങളൊക്കെ പുതിയ കാലത്തിരുന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം തന്നെയാണെന്ന് പാർവതി അമ്മ പറയുന്നു. ഒപ്പം ഇക്കുറിയും തൻ്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും പാർവതിയമ്മ ഓർമ്മപ്പെടുത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ചെറുപുഴയിൽ റോഡ് ഷോ നടത്തി. കാക്കയംചാലിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ചെറുപുഴയിൽ റോഡ് ഷോ നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ യുവജന മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തു. കാക്കയംചാലിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വാദ്യമേളങ്ങളും ലൈറ്റ് ഷോ എന്നിവയും റോഡ് ഷോയുടെ മാറ്റുകൂട്ടി. സമാപന യോഗത്തിൽ കെ ആർ ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ആധുനിക സംവിധാനങ്ങൾ പലതും കടന്നുവന്നതോടെ പുതിയ കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ എളുപ്പമായി. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയായിരുന്നില്ല.
പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് അതിനായി ഉണ്ടായിരുന്നത്. അക്കാലത്ത് പ്രചരണത്തിനായി ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങൾ മമ്പലം കാനത്തെ സി പി വാസുദേവൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുണ്ട്. പുതിയ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നൂതനമായ സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട്. സോഷ്യൽ മീഡിയയും പുതിയ സംവിധാനങ്ങളും ഒക്കെയായി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി ഉണ്ടായിരുന്നു. അതിനുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് ഇവ. കോളാമ്പി മൈക്കും ഒപ്പം ബാറ്ററിയിലും വൈദ്യുതിയിലും പ്രവർത്തിപ്പിക്കാവുന്ന ചെറിയ ബോക്സോടുകൂടിയ മൈക്കും. മമ്പലം കാനത്തെ സി പി വാസുദേവൻ നമ്പൂതിരിയുടെ ശേഖരത്തിലാണ് ഇവ ഇപ്പോഴും പ്രവർത്തനക്ഷമമായി ഉള്ളത്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ, ഇങ്ങനെ ഒരുപാട് പഴയ സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. 80 വർഷത്തോളം പഴക്കമുള്ളവയാണ് ഇവ. കോളാമ്പി മൈക്കായിരുന്നു പഴയകാലത്ത് അല്പം കൂടി പ്രചാരത്തിലുണ്ടായിരുന്നത്. ചെറു സംഘങ്ങളായി റോഡിലൂടെയും പൊതുവഴികളിലൂടെയും സഞ്ചരിച്ച് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് കോളാമ്പി മൈക്കിലൂടെ വിളിച്ചു പറയും. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ വരെ കോളാമ്പി മൈക്കിലൂടെ ശബ്ദം കേൾക്കാൻ സാധിക്കുമെന്ന് വാസുദേവൻ നമ്പൂതിരി പറയുന്നു. ഹലോ 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 ഹലോ. ഇതിൻ്റെ ശബ്ദം ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം കേൾക്കും. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ മൈക്കിൻ്റെ അതേ ഇഫക്റ്റ് തന്നെ ഈ ഉച്ചഭാഷണിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വൈദ്യുതിയിൽ പ്രവർത്തിക്കില്ല. വൈദ്യുതി ഇല്ലാത്ത കാലഘട്ടത്തിൽ പിന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന വോട്ടിങ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപകരണം ആണിത്. ഇതിന് ശേഷം വൈദ്യുതിയിൽ ഉപയോഗിക്കുന്ന ഉച്ചഭാഷണികൾ നിലവിൽ വന്നു. അതാണ് ഈ ഉപകരണം. ഇത് വൈദ്യുതിയിൽ ഉപയോഗിക്കുന്നതാണ്. കറണ്ടിൽ ഉപയോഗിക്കാം. ഇത് കൂടാതെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത് ബാറ്ററി വെച്ചിട്ടും ഇത് ഉപയോഗിക്കാം. ഇതിനും നല്ല ശബ്ദമൊക്കെ ഉള്ളതാണ്. ഇതും ഇലക്ഷന് വളരെ കാലം മുമ്പ് തന്നെ, ഏകദേശം ഒരു 70 കൊല്ലം മുമ്പ് തന്നെ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. ജീപ്പിൻ്റെ ഉൾപ്പെടെ ബാറ്ററിയും ലഭ്യമായാൽ വൈദ്യുതിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ചെറിയ ബോക്സോട് കൂടിയ മറ്റൊരു മൈക്ക്. നല്ല പഴക്കമുള്ള ഈ മൈക്ക് വാസുദേവൻ നമ്പൂതിരിയുടെ ശേഖരത്തിൽ പ്രവർത്തനക്ഷമമായി തന്നെ ഇപ്പോഴുമുണ്ട്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി വരികയാണ്. അതിൻ്റെ പ്രചരണ ചൂടാണ് നാടെങ്ങും. പ്രചരണ ചൂടിന് ഇത്തവണ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള വിപുലമായ സംവിധാനങ്ങളുണ്ട്. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട് പ്രചരണത്തിനും പൊതുയോഗങ്ങൾക്കും ഒക്കെ. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു പഴയ കാലം, തിരഞ്ഞെടുപ്പ് പ്രവർത്തനം പ്രചരണം ഒക്കെ ഉണ്ടായിരുന്ന ഒരു പഴയ കാലത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. പക്ഷേ ആ ഘട്ടത്തിലും വളരെ വിപുലമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ശ്രമകരമായി പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ നടത്തിയിരുന്നു. അത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ്, അതായത് ഉച്ചഭാഷണികൾ ഉപയോഗിച്ചാണ് ഏറെ ശ്രമകരമായി അന്ന് എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. ആ പഴയ കാലത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്ന ഉച്ചഭാഷണികളുടെ ഒരു അപൂർവ ശേഖരമാണ് മമ്പലം കാനത്തെ സി പി വാസുദേവൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. തീർച്ചയായും പുതിയ കാലഘട്ടം ഇത് തീർച്ചയായും കണ്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ക്യാമറമാൻ അർജുൻ കുഞ്ഞിമംഗലത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സ്വീകരണം പട്ടുവത്ത് സമാപിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനിക്ക് കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രചരണം. നാടിന്റെ സമഗ്ര വികസനത്തിന് NDA വിജയിക്കണമെന്ന് ML അശ്വിനി പറഞ്ഞു. കാലേ ഒരു ഹൈമാസ് ലൈറ്റ് കൊണ്ടുവന്നിട്ട് ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഡെവലപ്മെന്റ് ഇതാണോ? ഇപ്പോഴും ഞങ്ങളെ കുട്ടികൾ തൊട്ടടുത്തുള്ള കർണാടകയെ ആശ്രയിക്കുന്നുള്ളത്, പഠിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കർണാടകയിൽ പോകുന്നുള്ളത്. നമുക്കൊരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള കർണാടകയാണ് നമ്മൾ ആശ്രയിക്കുന്നുള്ളത്. പാണപ്പുഴയിൽ നിന്നും ആരംഭിച്ച പര്യടന പരിപാടി 30 സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് പട്ടുവത്തെത്തി. ഇവിടെ വെച്ച് ജാഥ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പടക്ക വിപണി സജീവമായി കഴിഞ്ഞു. ഇത്തവണ വേറിട്ട മോഡൽ പടക്കങ്ങളാണ് വിപണിയെ വ്യത്യസ്തമാക്കുന്നത്.
വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമൊക്കെ പ്രധാന ഘടകങ്ങളാണെങ്കിലും മലബാറിൽ വിഷു പൊടിപൊടിക്കണമെങ്കിൽ പടക്കങ്ങൾ തന്നെ വേണം. ശിവകാശി പടക്കങ്ങൾ പൂർണ്ണമായും വിപണി കൈയടക്കുന്ന ഇക്കാലത്ത് പ്രാദേശിക പടക്കങ്ങളുടെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമാണുള്ളത്. അത് പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോറാണ്. വ്യത്യസ്തമായ നിറത്തിലും രൂപത്തിലുമുള്ളതും ഉയർന്ന ഗുണനിലവാരത്തിലുമുള്ള പടക്കങ്ങളാണ് ഇവർ വിപണിയിലെത്തിച്ചിരിക്കുന്നത്. മിതമായ നിരക്കിലാണ് ഇവിടെ വിൽപ്പന. വളരെ നേരത്തെ തന്നെ ഇത്തവണ പടക്ക വിപണി ആരംഭിച്ചിരുന്നു. ഇത്തവണ പുതിയ മോഡൽ പടക്കങ്ങൾ ഏറെയുണ്ട്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പടക്ക വിപണി ഏറെ സജീവമായി കഴിഞ്ഞു. ഒരു വിഷുക്കാലം കൂടി വരവായി. മലയാളികൾ വിഷു ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. വിഷുവിനെ വരവേൽക്കുവാൻ പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോറും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വിഷുവിൻ്റെ ഏറ്റവും വലിയ ഇനം നമ്മുടെ വെടിയാണ്. അതിൻ്റെ ഭാഗമായി പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോർ അതിവിപുലമായ പടക്ക വിപണി ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പാതയോരങ്ങളിൽ മുരിങ്ങക്കായയുടെ സമൃദ്ധി നിറയുന്നു. വേനലിന്റെ കാഠിന്യമാണ് മുരിങ്ങക്കായ വ്യാപകമാവാൻ കാരണമെന്നാണ് അനുമാനം. വഴിയോരത്ത് മാത്രമല്ല പറമ്പുകളിലും മുരിങ്ങ നിറയെ പൂത്തും കായ്ച്ചുമിരിക്കുന്നത് കാണാം. വേഗം വളരുന്ന, വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള മരമാണ് മുരിങ്ങ. ഹിമാലയത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നാണ് മുരിങ്ങ നമ്മുടെ നാട്ടിലെത്തിയത്. ഭക്ഷണത്തിനും ഔഷധത്തിനും ജലം ശുദ്ധീകരിക്കാനും മുരിങ്ങ ഉപയോഗിക്കുന്നു. പടന്നക്കാട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 11 മാസം കൊണ്ട് ഫലം തരുന്ന മുരിങ്ങ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിലിക്കോട്, പടന്നക്കാട് തോട്ടങ്ങളിൽ വൻതോതിൽ മുരിങ്ങ ചെടികൾ വിറ്റുപോകുന്നു. മുരിങ്ങ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയാണ് ഒന്നാമത്. ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശും. ഇലയാണ് മുരിങ്ങയുടെ ഏറ്റവും പോഷക ഗുണമുള്ള ഭാഗം. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. വെള്ളരിയാനം മുണ്ടപ്രത്ത് യുവകർഷകൻ പ്രതീഷ് കുട്ടൻ 1 ഏക്കറോളം സ്ഥലത്ത് ഒരുക്കിയ തണ്ണിമത്തൻ, വെള്ളരി എന്നിവ വിളവെടുത്തു. കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വേനൽക്കാലവും വിഷുവിപണിയും ലക്ഷ്യമാക്കിയാണ് യുവകർഷകൻ പ്രതീഷ് കുട്ടൻ വെള്ളരിയാനം മുണ്ടപ്രത്ത് തണ്ണീർമത്തനും വെള്ളരിയും കൃഷി ചെയ്തത്. 100 മെനി വിളവാണ് കൃഷിയിലൂടെ ലഭിച്ചത്. വിളവെടുപ്പ് കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഗ്രാമപഞ്ചായത്തിലെ യുവകർഷകനായ ശ്രീ പ്രതീഷ് വെള്ളരിയാനത്ത് വളരെ നല്ല രീതിയിൽ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ വാഴക്കൃഷിയും അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തൻ കൃഷിയൊക്കെ വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഏതായാലും നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യ കർഷകർക്കുമൊക്കെ വളരെയധികം പ്രചോദനമാണ് ഈ പ്രതീഷിൻ്റെ പ്രവർത്തനങ്ങൾ. ഷൈനി ബിജേഷ്, ടി തമ്പാൻ, കെ വി ശ്രീധരൻ, കെ ജി ഷാജി, കെ ജനാർദ്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതുകൂടാതെ 900 നേന്ത്രവാഴകളും കൃഷി ചെയ്തിട്ടുണ്ട്. കൃത്യമായ വളപ്രയോഗവും കൃഷി പരിപാലനവും കൊണ്ടാണ് കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിഷുച്ചന്ത തുടങ്ങി. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സെക്രട്ടറി എം വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. മാടായിയിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. തവരത്തടം മേഖലയിൽ ഉൽപ്പാദിപ്പിച്ച ജൈവ പച്ചക്കറി, ബേക്കറി ഉൽപ്പന്നങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, വിവിധതരം പായസങ്ങൾ എന്നിവ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. 3 ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത്. കെ ബിന്ദു, രജിത അജിത്, ഷീജ പി, ബിന്ദു കെ, ശ്രീമ വിനോദ് എന്നിവരാണ് മേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ശ്രീസ്ഥ ഹരിത സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത കണിവെള്ളരി വിളവെടുത്തു. കൃഷി ഓഫീസർ ജയരാജൻ നായർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രീസ്ഥ ഹരിത സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടന്നു. കൃഷി ഓഫീസർ ജയരാജൻ നായർ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ ഒരു കണിവെള്ളരി വിളയിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ശ്രീസ്ഥ ഹരിത സംഘത്തിന്റെ മികച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കുറച്ച് കാലങ്ങളായിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പി ബാലകൃഷ്ണൻ, വിഷ്ണു നമ്പൂതിരി, പി വി ഗംഗാധരൻ, ഇ വി രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പൈനൂർ പോലീസ് മൈതാനം നവീകരണത്തിന്റെ മുന്നോടിയായി ഡിസൈൻ തയ്യാറാവുന്നു. ഇതിന്റെ ഭാഗമായി ജനപ്രതിനിധി ഉദ്യോഗസ്ഥ സംഘം പോലീസ് മൈതാനം സന്ദർശിച്ചു. സ്മാരകം, ഓപ്പൺ സ്റ്റേജ്, വാക്ക്വേ എന്നിവ ഒന്നാം ഘട്ടത്തിൽ. പതിനെട്ട് ദശാംശം 5.1 കോടി രൂപ ചിലവിൽ പഴയങ്ങാടിയിൽ പുതിയ പാലം ഒരുങ്ങുന്നു. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് പ്രവൃത്തി പുരോഗമിക്കുന്നു. പുതിയ പാലം പഴയങ്ങാടി പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി. മാത്തിൽ സ്വാമിമുക്ക് റോഡിൽ ബസ് സർവീസ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആധുനിക രീതിയിൽ റോഡ് നവീകരിച്ചിട്ടും ബസ് സർവീസ് ഇതുവഴി ഇല്ലാത്തത് ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ചന്തപ്പുര വണ്ണാത്തിക്കടവ് പാലം ഇരുട്ടിൽ തന്നെ. പാലത്തിൽ തെരുവുവിളക്ക് സ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ. കാൽനടയാത്രക്കാർ ദുരിതത്തിൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.